നിങ്ങൾ യൂറോപ്പിലേക്ക് വരാനോ യൂറോപ്പ് കാണാനോ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഹലോ, അങ്ങനെ സ്വിറ്റ്സർലാൻഡ് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. നിങ്ങൾ സ്വീഡനിലേക്ക് വരുന്ന സമയത്ത് സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യുക, നല്ല പ്ലേസാണ്. ഞങ്ങൾ വിസിറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ചാനലിൽ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക, ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം, നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് വരുന്ന സമയത്ത് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മിസ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കെട്ടിവലിച്ച് കൊണ്ടുവരുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യമായി കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ സാധനം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പ്ലഗിൻ്റെ കൺവേർട്ടറാണ്. ഇവിടുത്തെ സ്വീഡൻ്റെ പ്ലഗിനൊരു പ്രത്യേകതയുണ്ട്, സി ടൈപ്പ് എഫ് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്വീഡനിലെ പ്ലഗ്. ഇതിൽ നമ്മുടെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളത് ഇങ്ങനെ പ്രതലത്തിലല്ലേ വരുന്നത്, ഇതിങ്ങനെ ഒരു കുറച്ച് ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിൽ രണ്ട് പിന്ന് ആ രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ലാപ്ടോപ്പിൻ്റെ ഇതൊക്കെ ഇതിൽ കുത്തുമ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കയറ്റാൻ പറ്റില്ല, അത് ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൺവേർട്ടർ ആവശ്യമാണ്. ഇതാ ഇങ്ങനെ ഈ രണ്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാനാവും, നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വച്ചിട്ട് ഇങ്ങനെ കുത്താൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ എന്താണോ നമുക്ക് കുത്തേണ്ടത് അത് ഈ ഒരു ടൈപ്പ് ആയിരിക്കണം. ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഇത്തരം സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇവിടുത്തെ പ്ലഗിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള പ്ലഗ്ഗാണ് വരുന്നത്. അപ്പോൾ നമ്മളൊന്നുകിൽ ഈ സാധനം നാട്ടിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കുക, ഇതാണ് രണ്ട് ഓപ്ഷൻ ഉള്ളത്. പക്ഷേ ഇവിടെ നല്ല വിലയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നാട്ടിൽ നിന്ന് തന്നെ ഈ ഒരു സാധനം നിങ്ങൾ മേടിച്ച് വരുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല നിങ്ങളിവിടെ വന്ന ഉടനെ നിങ്ങൾക്ക് ഫോണ് ചാർജ് ചെയ്യാനും ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യമേ നാട്ടിൽ നിന്ന് കുറച്ച് അധികം സാധനം ഇത് വാങ്ങി വെച്ചോ. കാരണം നമുക്ക് മിക്സി, പിന്നെ കിച്ചണിലെ സാധനങ്ങൾ, ലാപ്ടോപ്പ്, ഫോണ്, അങ്ങനെയുള്ള എല്ലാം ചാർജ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വാങ്ങുമ്പോൾ നല്ല കമ്പനി സാധനം തന്നെ മേടിക്കുക നാട്ടിൽ നിന്ന് വരുമ്പോൾ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സാധനം നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ ഇതിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ കിട്ടും, വേണമെങ്കിൽ ഞാനത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നോക്കാം. അപ്പോൾ ഇതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അടുത്തത് കൂടുതൽ പേരും ചോദിച്ചൊരു സംശയമാണ്, അത് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സാധനങ്ങളെ പറ്റിയാണ്. അപ്പോൾ സ്വീഡനിൽ കൂടുതലും കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കുക്കേഴ്സാണ്. നമ്മളെ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് പകരം കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ ഇലക്ട്രിക്കലാണ് ഉപയോഗിക്കുന്നത്. ചില വീടുകളിലൊക്കെ ഗ്യാസ് ആയിരിക്കും, എനിക്ക് തോന്നുന്നു പുതിയ വീടുകളിലെല്ലാം മാക്സിമം ഇലക്ട്രിക്കൽ തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഇൻഡക്ഷൻ ഇലക്ട്രിക്കൽ കുക്കിംഗ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇത് നാലെണ്ണം വെച്ചിട്ടുള്ള ബേർണറുണ്ട്, എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ നാട്ടിൽ നിന്ന് പാത്രങ്ങൾ കൊണ്ടുവരുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രിക്കൽ കുക്കറിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ കൂടി കരുതുക. കാരണം ഗ്യാസിൽ ഉപയോഗിക്കുന്ന മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അതിനു വേണ്ടിയുള്ള സാധനം ഇൻഡക്ഷനിൽ ഉപയോഗിക്കുന്ന സാധനം തന്നെ നോക്കി വാങ്ങിക്കുക. പിന്നെ അതുപോലെയുള്ളതാണ് പിന്നെ കുക്കർ എന്ന് പറയുന്ന സംഭവം. കുക്കർ നമ്മൾ ഇവിടെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഭയങ്കര വിലയാണ്. ഇവിടെ കൂടുതലും ഓൺലൈനിലാണ് ഇത് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കുക്കർ നാട്ടിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും, പിന്നെ നമുക്ക് ആവശ്യമായ അളവിലുള്ള ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ ഇവിടെ നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങേണ്ടി വരും, അത് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെയുള്ള ഒരു കാര്യം മിക്സിയാണ്. മിക്സി എന്തായാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. ഇവിടെ മിക്കവാറും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ കുറേ തപ്പിയാലൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, പക്ഷേ റേറ്റും കൂടുതലാണ്. പിന്നെ മിക്സി ജാറൊക്കെ നമ്മൾ വിചാരിച്ച ഒരു മോഡലൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെ മാത്രമല്ല ഈ സംഭവമല്ലേ, ഈ പ്ലാസ്റ്റിക് ബേസ്,
ഇതൊക്കെ കുറച്ച് അധികം വാങ്ങി വെച്ചാൽ നല്ലതാണ്. കാരണം ഇതൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇതാണ് കൂടുതലും കംപ്ലൈൻ്റ് ആകുന്നൊരു പാർട്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പാർട്ട് വാങ്ങാനൊക്കെ വളരെ പ്രയാസമാണ്. ഇവിടെ കിട്ടില്ല, വേറെ രാജ്യത്തു നിന്നൊക്കെ ഓർഡർ ചെയ്തൊക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇത് വാങ്ങി വെച്ചാൽ നല്ലത്. പിന്നെ അതുപോലെ ആരോ ചോദിച്ചിരുന്നു ഇവിടെ അച്ചാറൊക്കെ കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന അച്ചാറാണ്, മാങ്ങയുടെ അച്ചാറാണ്. അപ്പോൾ ഇവിടെ സ്വീഡനിൽ ഇന്ത്യൻ ഷോപ്പുണ്ട്, നമുക്ക് ഗ്രോസറി ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഷോപ്പുമുണ്ട്, നമ്മൾ സ്വീഡിഷ് ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിനെയും ആശ്രയിക്കേണ്ടി വരും. ചില സാധനങ്ങൾ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്, ചില സാധനങ്ങൾ നമ്മളെ ഇവിടുത്തെ സ്വീഡിഷ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ കൂടുതലും ഇന്ത്യൻ ഷോപ്പ് നോർത്ത് ഇന്ത്യൻസാണ് നടത്തുന്നത്. അവർ നടത്തുന്നതായത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റൈൽ അച്ചാറൊക്കെയാണ് കൂടുതലും ഇവിടെ ലഭിക്കുന്നത്. നമ്മളെ കേരള സ്റ്റൈൽ അച്ചാറൊക്കെ വളരെ വിരളമായിട്ടേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടേസ്റ്റൊന്നും കിട്ടില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന അച്ചാറുകൾ പലതരത്തിലുള്ള സംഭവം ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ പാല്, ഇതാണ് ഇവിടുത്തെ മിൽക്ക്. മിൽക്കിൻ്റെ ഒരു കവറാണിത്, 1.5 ലിറ്ററിൻ്റെ മിൽക്കാണ്. ഇവിടെ 1.5 ലിറ്റർ മിൽക്കിന് 19 SEK റേറ്റ് വരുന്നത്. 19 SEK എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 150 രൂപ റേറ്റ് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ മിൽക്ക് വാങ്ങുന്നത് സ്വീഡിഷ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. നല്ല ക്വാളിറ്റി സാധനം കിട്ടും, പിന്നെ അത് ഭയങ്കര റേറ്റായിട്ടും എനിക്ക് തോന്നിയില്ല. നല്ല സാധനം കിട്ടാൻ സ്വീഡിഷ് ഷോപ്പിൽ തന്നെ പോകുന്നതാണ് നല്ലത്. പിന്നെ പഴമൊക്കെ കിട്ടുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ, ഈ ഒരു ടൈപ്പ് പഴമൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊക്കെ സ്വീഡിഷ് ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്, നല്ല സാധനം കിട്ടും സ്വീഡിഷ് ഷോപ്പിൽ. പിന്നെ അതുപോലെ വേറൊരു സാധനമാണ്, ഇമ്പോർട്ടൻറ്റ് സാധനം, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയൊക്കെ ഇവിടെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിവിടെ കിട്ടും. ഇതാണ് സാധനം. ഇത് ഈ ഒരു കളറ്, പിന്നെ തണുപ്പായതുകൊണ്ട് കട്ടയായതാണ്. ഇതിൻ്റെ പേര് നോട്ട് ചെയ്തോ, ഇതാ ഇതാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ സ്വീഡിഷ് ഷോപ്പിലും കിട്ടും, വില്ലീസിലെ വില്ലീസിലൊക്കെ ഈ സാധനം കിട്ടും. നോക്കിയാൽ വാങ്ങാൻ പറ്റും. ഇത് ഇതാണിത്. ഇത് മെൽറ്റായി കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പായി മാറും. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. പിന്നെ അതുപോലെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാവില്ലേ, പുട്ടുപൊടി, പുട്ടുപൊടിയൊക്കെ നമുക്ക് ഇന്ത്യൻ ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും. പക്ഷേ റേറ്റ് കൂടുതലാണ് ഇവിടെ എല്ലാ സാധനത്തിനും. അത് വളരെ ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാ സാധനത്തിനും റേറ്റ് കൂടുതലാണ്. നമ്മൾ ഇന്ത്യൻ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഇന്ത്യയേക്കാൾ വില കുറഞ്ഞ് ഇവിടെ കിട്ടുമെന്ന് ഒരു സാധനവും കരുതണ്ട, അതെന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതാണ്, കുറച്ച് പൈസ ലാഭിക്കാം. പിന്നെ അതുപോലെ അരി, അരിയൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കും. ഇത് കണ്ടോ, ഇത് പൊന്നി ബോയിൽഡ് റൈസാണ്, ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അരിയൊക്കെ നമുക്ക് എല്ലാ മോഡൽ സാധനവും നമുക്ക് ഇവിടെ കിട്ടും, ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും. അപ്പോൾ അതൊന്നും അങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുവരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. പിന്നെ അതുപോലെ മൈദ പോലെയുള്ള സാധനങ്ങൾ, പിന്നെ ഇവിടെ സീഡ് ഷോപ്പിൽ ഒരു മൈദ പോലെ തന്നെയുള്ള വേറൊരു സാധനം കിട്ടും. ആ ഒരു സാധനമൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദോശ പോലെയുള്ള സംഭവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, വെള്ളരിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും. പിന്നെ കറിവേപ്പില കിട്ടും, പക്ഷേ വളരെ റെയറായിട്ട് കിട്ടും, എല്ലാ സമയത്തും കിട്ടണമെന്നില്ല. പിന്നെ ബാക്കിയുള്ള കുറേ ചക്ക അങ്ങനെയുള്ള മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാം, പക്ഷേ അതിനൊക്കെ റേറ്റ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സാധനവും അവൈലബിളാണ്, പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടണമെന്നില്ല. ഇന്ത്യൻ ഷോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ബേക്കറി, ഇന്ത്യൻ ബേക്കറിയൊക്കെ ഇല്ലേ, മിക്സ്ചർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ കിട്ടും, പക്ഷേ എല്ലാ സമയത്തും കിട്ടണമെന്നില്ല. ഇത് ഓരോ അവരോരോ ലോഡിന് കൊണ്ടുവരികയാണ്, അപ്പോൾ ആ ലോഡിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ പൊറോട്ടയൊക്കെ, കേരള പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് സംഭവം, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെയുള്ള കാര്യമാണ് ഡ്രസ്സ്. ഡ്രസ്സ് ഇവിടെ റേറ്റ് കൂടുതലാണ്, നമ്മളെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് തോന്നുന്നു ആദ്യം ഉടുക്കുന്ന ഡ്രസ്സൊക്കെ മാക്സിമം നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത്. നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഡ്രസ്സൊക്കെ ചിലപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്നൊന്നും കിട്ടില്ല, കുറേ ഷോപ്പൊക്കെ കയറി ഇറങ്ങിയാലൊക്കെ കിട്ടും. അപ്പോൾ മാക്സിമം ഇങ്ങോട്ട് വരുമ്പോൾ
നിങ്ങൾക്ക് പറ്റുന്ന ഡ്രസ്സൊക്കെ മാക്സിമം കൊണ്ടുവന്നോ. പിന്നെ ഇവിടെയുള്ള പലരും നാട്ടിലെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് പാർസൽ ഇങ്ങോട്ട് അയക്കാറുണ്ട്. നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ എത്തിയതിന് ശേഷം നാട്ടിൽ പറഞ്ഞിട്ട് പാർസൽ ഇങ്ങോട്ടൊക്കെ അയക്കും. അങ്ങനെയൊക്കെ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പറ്റിയ ഡ്രസ്സൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ ഇവിടെ നല്ല ഡ്രസ്സ് കിട്ടും കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് കിട്ടും. പക്ഷേ നല്ല പൈസയാണ്. മിനിമം ഒരു ഒരു ഭയങ്കര ക്വാളിറ്റി ഇല്ലാത്ത ഒരു മിനിമം സാധനത്തിന് ഒരു 400 SEK ഒക്കെ വരും. 400 SEK എന്ന് പറഞ്ഞാൽ 3000 രൂപ 5000 റേഞ്ചൊക്കെ വരും. അപ്പോൾ ഭയങ്കര റേറ്റാണ്. അപ്പോൾ എന്തു ചെയ്യുക, ഡ്രസ്സൊക്കെ മാക്സിമം നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ചെരുപ്പ്, ചെരുപ്പൊക്കെ ഇവിടെ ഉപയോഗം വളരെ കുറവാണ്. ആകെ സമ്മറിൽ മാത്രമേ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച മോഡൽ എല്ലാ സാധനവും ഇവിടെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ റേറ്റും കൂടുതലാണ്, ചെരുപ്പിനൊക്കെ നല്ല റേറ്റാണ് ഇവിടെ. പിന്നെ ഷൂ, ഷൂവിനൊക്കെ നല്ല വിലയാണ്. വിലയാണെന്ന് പറയുമ്പോഴും ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരിക്കും. നല്ല ക്വാളിറ്റി, നല്ല ഇവിടുത്തെ മോഡൽ സാധനമൊക്കെ നല്ല അടിപൊളി സാധനം കിട്ടും. അപ്പോൾ അത് ആദ്യഘട്ടത്തിൽ നമ്മുടെ ചിലവൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വേറൊരു ജോലിക്ക് ശ്രമിക്കും, അല്ലെങ്കിൽ ബെറ്റർ ജോലിക്ക് ശ്രമിക്കും, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് ജോലിക്ക് ശ്രമിക്കും, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സർട്ടിഫിക്കറ്റും എടുക്കുക. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, എന്താണോ കോഴ്സ് കഴിഞ്ഞത് അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കുക. കാരണം അതൊക്കെ ആവശ്യമായി വന്നേക്കാം നിങ്ങളെ ഇൻ്റർവ്യൂ സമയങ്ങളിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷമോ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ അതൊക്കെ കരുതുക. പിന്നെ അതിനോടൊപ്പം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഷോപ്പോ മെഷീനോ ഒന്നും എവിടെയും ഉണ്ടാവില്ല. അത് ലൈബ്രറികളിലും പിന്നെ നമ്മൾ ഓഫീസുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തു ചെയ്യുക, നിങ്ങൾ വരുന്ന സമയങ്ങളിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ആകെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ലൈബ്രറിയാണ്. ലൈബ്രറിയിലൊക്കെ പോയിട്ട് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഓഫീസിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അത്തരം റിസ്ക് നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, വരുന്ന സമയങ്ങളിൽ ആവശ്യമായ ഫോട്ടോസ്റ്റാറ്റ് എല്ലാത്തിൻ്റെയും എടുത്ത് വെക്കുക, എന്നിട്ട് നേരെ ഇങ്ങോട്ട് വരിക. പിന്നെ അടുത്ത കാര്യം, ഫോണ്, ലാപ്ടോപ്പ്, ഇതിൻ്റെയൊക്കെ ആക്സസറീസ്, അതിൻ്റെ പാർട്ട്, ഇതൊക്കെയാണ്. ഇതിനൊക്കെ നല്ല റേറ്റാണ് ഇവിടെ. മാത്രമല്ല ഇവിടെ വരുമ്പോൾ കൂടുതലും ഐഫോണൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഫോണിൻ്റെ പാർട്സ്, ആക്സസറീസ്, സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ, ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഉപയോഗിച്ചിരുന്നത് വിവോ ആയിരുന്നു. വിവോൻ്റെ ഒരു കവറിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി, എവിടെയും അവൈലബിൾ അല്ല. അപ്പോൾ ഐഫോണിൻ്റെ ആണെങ്കിൽ കവറൊക്കെ ഇവിടെ കിട്ടും, പക്ഷേ പൈസ കൂടുതലാണ്. പിന്നെ അപ്പോൾ എന്ത് ചെയ്യുക, അതും അങ്ങനെയുള്ള കവർ, പൗച്ച്, സ്ക്രീൻ ഗാർഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരിക. ഇവിടുന്ന് നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പൈസ കൂടുതലാണ്, അതുപോലെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് മെഡിസിൻസ്. മെഡിസിൻസ് ഇവിടെ ലഭിക്കുമോ എന്നുള്ളത്, പെട്ടെന്ന് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഈ പാരസെറ്റാമോൾ പോലെയുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോട്ടെക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫാർമസി തന്നെ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ടെല്ലാം മേടിക്കാം. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി ടെൻഷൻ ആവേണ്ട, നമുക്കിവിടെ എല്ലാ മെഡിസിൻസും ലഭിക്കും. പിന്നെ ഉള്ള ഒരു കാര്യം, ഇവിടെ ഹെയർ കട്ടിനൊക്കെ നല്ല പൈസയാണ്. എന്തായാലും 2000-3000 ഒക്കെ ആവും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വരുന്ന സമയങ്ങൾ നന്നായിട്ട് മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പെട്ടെന്ന് ഇവിടെ വന്നിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലാക്കണ്ട. അപ്പോൾ മാക്സിമം രീതിയിൽ പൈസ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ വരുന്ന സമയത്ത് എത്ര ചുരുക്കാൻ പറ്റുമോ ചിലവ് അത്രയും ചുരുക്കുക, എന്നിട്ട് ജീവിതം ആസ്വദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടുവരേണ്ട സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. എല്ലാ കാര്യത്തെപ്പറ്റിയും പറഞ്ഞാൽ വീഡിയോ ലെങ്ത്തായി പോകും, അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.